കുഞ്ഞുകുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കാന്താരിമുളക് നിറഞ്ഞ് കായ്ക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കാന്താരിമുളകിൽ ഇലകളൊക്കെ കുരുടിച്ച് പോകുന്നു, പൂക്കളൊക്കെ കായ്കളായി മാറുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും വളരെ കുറഞ്ഞ പരിചരണത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കാന്താരിമുളക് തഴച്ച് വളരാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് ഇതുവരെയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വിപണിയിൽ എല്ലാ സീസണിലും ഒരേപോലെ വില ലഭിക്കുന്ന ഒന്നാണ് കാന്താരിമുളക്. അപ്പോൾ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയായി കാന്താരിയെ കണ്ടെത്തിയ ശേഷമാണ് ആവശ്യക്കാരും വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ കാന്താരിയെ നമുക്ക് കൊളസ്ട്രോൾ, അമിതവണ്ണം, കുടവയറ്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ വാതരോഗങ്ങൾ ഇവയ്ക്കൊക്കെ പ്രതിവിധിയായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. കാന്താരിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അത് പച്ചക്കാന്താരി, വെള്ളക്കാന്താരി, വയലറ്റ് കാന്താരി, ഉണ്ടക്കാന്താരി എന്നിങ്ങനെ പലതരത്തിലുള്ള കാന്താരി ഉണ്ടെങ്കിലും വിപണിയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും ആവശ്യക്കാരുള്ളതും പച്ചക്കാന്താരിക്കാണ്. ഗുണമേന്മയും നമ്മുടെ ഈ പച്ചക്കാന്താരിക്കാണ് മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതലായിട്ടുള്ളത്. പൊതുവേ നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കാന്താരി. പരിചരണമൊന്നും കൂടാതെ നമുക്ക് നല്ല വിളവ് കിട്ടുമെങ്കിലും കുറച്ച് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിപണിയിൽ സാധ്യതയുള്ളവർക്ക്, നമുക്ക് കൃഷിക്കാർക്കൊക്കെ വിപണി സാധ്യത മനസ്സിലാക്കി കൃഷി ചെയ്യാനും പറ്റിയ ഒന്നാണ് കാന്താരിമുളക്. അപ്പോൾ ഒരു തൈയെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ ധാരാളം തൈകൾ നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അതിന് നമുക്ക് ഒരുപാട് ശ്രദ്ധയും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇലകളൊക്കെ കുരുടിച്ച് പോകാതെ നന്നായിട്ട് തഴച്ചു വളരാനുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ചെടി നല്ല ആരോഗ്യമുണ്ടെങ്കിൽ കീടങ്ങളോ രോഗങ്ങളോ ഒന്നും ഇല്ലാതെ നന്നായിട്ട് കാന്താരിമുളക് നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. നട്ട് 2 മാസത്തിനകം പൂവിട്ട് 3-ാം മാസം മുതൽ വിളവ് കിട്ടും. അപ്പോൾ 2 ആഴ്ച ഇടവിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. നല്ല വളക്കൂറുള്ള മണ്ണിൽ കാന്താരി നന്നായിട്ട് വളരും. pH 6.5-7 ഇടയിലുള്ള മണ്ണിലാണ് കാന്താരി നന്നായിട്ട് വളരുന്നത്. തനിവിളയായോ ഇടവിളയായോ നമുക്ക് കൃഷി ചെയ്യാം. മാസം തോറും വളപ്രയോഗം ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമുക്ക് കാര്യമായ കീടങ്ങൾ നമ്മുടെ കാന്താരിമുളകിനെ ബാധിക്കാറില്ലെങ്കിലും മുഞ്ഞ, ഇലകൾ കുരുടിക്കുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവയൊക്കെ പരിഹരിക്കാനായിട്ട് പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് ആഴ്ചയിലൊരിക്കൽ ഇലകൾക്കടിയിലും ഇലകളിലുമൊക്കെ നന്നായിട്ട് തളിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാനും പൂക്കൊഴിച്ചിൽ തടയാനുമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്, നമുക്ക് പാൽക്കായമുണ്ടല്ലോ, പാൽക്കായം നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 5 ഗ്രാം പാൽക്കായം നന്നായിട്ട് ലയിപ്പിച്ചെടുക്കുക. അതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ പുളിച്ച തൈരും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് 1 ലിറ്റർ വെള്ളം ചേർത്ത് നന്നായിട്ട് നല്ല ആ ഒരു ലായനി നന്നായിട്ട് നേർപ്പിച്ചെടുക്കുക. അത് നമുക്ക് ഒരു സ്പെയർ ബോട്ടിലാക്കിയ ശേഷം ഇലകളിലും പൂക്കളിലും പൂമൊട്ടിലും ഒക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള പ്രശ്നം, മൊട്ടുകൾ കരിഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള പ്രശ്നം പരിഹരിക്കാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാനും പറ്റും. ഇതൊരു 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി. ഒരു 3 തവണയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് നമ്മുടെ കാന്താരിമുളകിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ കാര്യമായ കീടങ്ങളൊക്കെ ബാധിക്കുന്ന കാന്താരിമുളകിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പൂക്കളൊന്നും കൊഴിയാതെ കായ്കളായി കിട്ടാനായിട്ടൊക്കെ നല്ല രീതിയിൽ സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ ചെടി നന്നായിട്ട് തഴച്ചു വളരാനായിട്ട് നമുക്ക് പച്ചച്ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ പച്ചച്ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് മാത്രം മതി നമ്മുടെ ചെടി നന്നായിട്ട് തഴച്ചു വളരാനായിട്ട്. മാസത്തിലൊരിക്കൽ ഉറപ്പായിട്ടും നമ്മൾ ജൈവവളം കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ നന്നായിട്ട് നമ്മുടെ ചെടി തഴച്ചു വളരും. അതേപോലെ തന്നെ നമുക്ക് ചാരം, കീടങ്ങളെയൊക്കെ കാണുവാണെങ്കിൽ ചെറിയൊരു നുള്ള് ചാരം ഇലകളിലൊക്കെ ഒന്ന് വിതറി കൊടുക്കുന്നത്, ചുവട്ടിൽ ചാര ചെറിയ അളവിൽ കൊടുക്കുന്നതുമൊക്കെ നമ്മുടെ ചെടിയെ നല്ല രീതിയിൽ വളർച്ചയ്ക്ക് സഹായിക്കും. കോഴിവളം നല്ല രീതിയിൽ നമ്മുടെ കാന്താരിമുളക് തഴച്ച് വളരാനായിട്ട് സഹായിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ജൈവവളങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കാന്താരി വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ചെടി ആരോഗ്യം ഉണ്ടെങ്കിൽ കീടങ്ങളൊന്നും ഉണ്ടാവാതെ ചെടി നല്ല രീതിയിൽ നമുക്ക് ധാരാളം കാന്താരിമുളക് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കാന്താരിയുടെ ചുവട്ടിലുള്ള കളകളൊക്കെ നീക്കം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ കൃത്യമായി നമ്മുടെ ചെടിക്ക് കിട്ടാനായിട്ട് കളകളൊക്കെ നീക്കം ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം.
അപ്പോൾ നമ്മുടെ കാന്താരി മുളക് നമുക്ക് കുറഞ്ഞ പരിചരണത്തിൽ നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാന്താരി മുളക് തഴച്ചു വളരാനും അതേപോലെ തന്നെ പൂകൊഴിച്ചിൽ തടയാനും കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.